സാമുദായിക ഐക്യത്തിന്റെ പര്യായ പദമായിരുന്നു ഗാന്ധിജി എന്ന് ടി യു രാധാകൃഷ്ണൻ. കോൺഗ്രസിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചപ്പോൾ ഗാന്ധിയൻ സമീപനം ഏവരെയും ഐക്യപ്പെടുത്തുന്നതായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ഓരോ ലേഖനങ്ങളിലും ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഒരിക്കൽ കോൺഗ്രസിനകത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു ബ്രിട്ടീഷുകാർ, കോൺഗ്രസിനകത്ത് ജാതീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു ബ്രിട്ടീഷുകാർ, മുസ്ലിം കോൺഗ്രസ്, ഹിന്ദു കോൺഗ്രസ് എന്ന ചേരിതിരുണ്ടാക്കി. ഡൽഹിയിലെ ചായക്കടകളിൽ പോലും മുസ്ലിം ചായക്കട, ഹിന്ദു ചായക്കട എന്ന് വേർതിരിവുണ്ടാക്കി ബ്രിട്ടീഷുകാർ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചു. വലിയ ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ബാധിച്ചു. അന്നമനട വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് മാലഡൂരിൽ സ്ഥാപിച്ച മഹാത്മാ മിനി മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KPCC സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഗാന്ധിജിയുടെ ജീവിതത്തെ അടുത്തറിയാൻ ആരംഭിച്ച മ്യൂസിയത്തിൽ സബർമതി ആശ്രമത്തിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തിയത് പത്തനാപുരം മനുവാണ്. ചടങ്ങിൽ സ്വാതന്ത്ര്യ സമര സേനാനി മുളയംകുടത്ത് പാപ്പു, പ്രമുഖ ഗാന്ധിയനും പ്രൊഫസറുമായ RS പൊതുവാൾ, ചിത്രം വരച്ച മനു എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, എയൂർ കൃഷ്ണകുമാർ, PO പൗലോസ്, UA ജോർജ്, അന്നമനട സഹകരണ ബാങ്ക് പ്രസിഡന്റ് PI ജോർജ്, മാള മൾട്ടി സഹകരണ സംഘം പ്രസിഡന്റ് KN സജീവൻ, മാലഡൂർ ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ വിമൽ പേങ്ങിപ്പറമ്പിൽ, ബാങ്ക് വൈസ് പ്രസിഡന്റ് MB പ്രസാദ് എന്നിവർ സംസാരിച്ചു. മ്യൂസിയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബാങ്കിന്റെ ജീവനം ഇക്കോ സ്റ്റോറിൽ നിർമ്മിച്ച വെജിറ്റബിൾ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കായി ഓയിൽ പെയിന്റിംഗ് മത്സരവും നടന്നു.